മുഅ്മിനീങ്ങളെ, 1440 ഹിജ്റ വർഷമാണിത്. ആലോചിക്കണം നമ്മൾ, ഒരു ദിവസം 24 മണിക്കൂർ എത്ര സെക്കൻഡുകൾ ഉണ്ട് എന്ന് പരിശോധിച്ചാൽ 1440 സെക്കൻഡുകളായിരിക്കും. അള്ളാഹു നോമ്പ് നിർബന്ധമാക്കുന്നത് ഹിജ്റയുടെ രണ്ടാം വർഷമാണ്. അപ്പൊ 1439 വർഷമായി അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ട്. നമ്മൾ ആലോചിക്കണം, എന്തോ ചില സൂചനകൾ ഈ കണക്കിൻ്റെയൊക്കെ പിന്നിൽ വായിക്കാൻ കഴിയുന്നവെങ്കിൽ നമ്മുടെ ജീവിതം ഇനി അത്ര വലിയ സ്വസ്ഥതയുള്ള ജീവിതമാണ് എന്ന് ആരും ധരിക്കണ്ട. ഇനി സ്വസ്ഥതയുള്ള ജീവിതമുണ്ട് എന്ന് ധരിക്കാൻ നമുക്ക് ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ വഴിയില്ല. എന്തൊക്കെയോ ദുരന്തങ്ങൾ വരാനിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റബ്ബിനോട് ദുആ ചെയ്യുക, നല്ല കാര്യങ്ങളിൽ പരമാവധി നമ്മൾ മുഴുകുക, പരമാവധി നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. സമയം നഷ്ടപ്പെടുത്തല്ലേ, ഒരു സെക്കൻഡ് പോലും വെറുതെയാക്കല്ലേ. ആരെങ്കിലും 70,000 ദിക്ർ ചൊല്ലിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവനിക്ക് ഖബറിൽ അദാബ് ഉണ്ടാകില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മരിച്ചിട്ട് മറ്റുള്ളവരെ ചെല്ലാൻ വെക്കണ്ട, അവരും ചൊല്ലിക്കോട്ടെ, നല്ല കാര്യം തന്നെ. എന്നാൽ എനിക്ക് വേണ്ടത് ഇവിടെന്ന് ഞാൻ തന്നെ ചെല്ലാൻ വേണ്ടി തീരുമാനിക്ക്. 70,000 ദിക്ർ റമദാൻ കഴിയുമ്പോഴേക്ക് ചെല്ലുമെന്ന് തീരുമാനമുണ്ടാക്ക്. ഒരു 20-ഓ 25-ഓ മിനിറ്റ് കൊണ്ട് 1,000 ദിക്ർ ചെല്ലാം. 1,000 ദിക്ർ, 50 മിനിറ്റ് കൊണ്ട് നമുക്ക് 2,000 ദിക്ർ ചെല്ലാം. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 3,000 ദിക്ർ ദിവസവും ചെല്ലാം. പണിയൊന്നുമില്ലല്ലോ, നോമ്പ് കഴിയുമ്പോഴേക്ക് 3,000 ചെല്ലിയാൽ ഇന്ന് 3 ആയി, 90-ന് അടുത്ത് വരെ അത്ര വേണ്ട, 70,000 മതി. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും ചൊല്ലിയാൽ, ആരെങ്കിലും ഖബറിലേക്ക് ചൊല്ലി വെച്ചാൽ അവർക്ക് ഖബറിൽ അദാബ് ഉണ്ടാകില്ല, ശിക്ഷയുണ്ടാകില്ല എന്ന് സാദിഖായ റസൂലുള്ളാഹിന്റെ പുന്നാര നാക്ക് കൊണ്ട് പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പറ്റിയ സമയമാണ്. കിതാബ് നോക്കാനൊന്നുമില്ലല്ലോ, എപ്പോഴും ചെല്ലാം. തസ്ബീഹിന്റെ മാലിക് ഉണ്ടായാൽ മതി, കൗണ്ടർ ഉണ്ടായാൽ മതി, ചൊല്ലി നോക്ക് നമ്മൾ. അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്തൊക്കെയോ ദുരന്തങ്ങൾ, എന്തൊക്കെയോ ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കാൻ നിൽക്കുന്ന പോലെയുള്ള അവസ്ഥയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മഹദീമാമ വരണ്ടേ? മഹദീമാമ വരാൻ പറ്റിയ സാഹചര്യം ഭൂമിയിൽ ഉണ്ടാവണ്ടേ? മുസ്ലിം പീഡിപ്പിക്കപ്പെടണ്ടേ? മുസ്ലിം ആക്രമിക്കപ്പെടണ്ടേ? ലോകത്തെ മുസ്ലിം സമാധാനമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ ഇമാം മഹദി ലോക മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി പരിശുദ്ധ കഅബാലയത്തിൽ വരിക. ആ കഅബാലയത്തിൽ വെച്ചല്ലേ ലോകത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാർ ഇമാം മഹദിയോട് ബൈഅത്ത് ചെയ്യുക, അധികാരമേൽപ്പിക്കുക, നിങ്ങൾ ലോക മുസ്ലിം ഉമ്മത്തിന്റെ നേതാവാണ് എന്ന് അധികാരമേൽപ്പിക്കുന്ന ബൈഅത്ത് കൊടുക്കുന്ന സമയമുണ്ടാവണ്ടേ? അത് ലോകത്തിൻ്റെ ഉണ്ടാവണം. എന്തൊക്കെ അവസ്ഥകൾ ഉണ്ടാവണം, അതിനൊക്കെ പറ്റുന്ന സാഹചര്യമല്ലേ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. 23-ന് ഇലക്ഷൻ റിസൾട്ട് വരും. അള്ളാഹനോട് ദുആ ചെയ്തോ, അള്ളാഹനോട് പറഞ്ഞോ. വീട്ടിന്റെയും സമ്പത്തിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ മാത്രം പറഞ്ഞിട്ട് വിഷയമില്ല, ഉമ്മത്തിന്റെ അവസ്ഥ പരിതാപകരമായാൽ, ഉമ്മത്തിന്റെ അവസ്ഥ വിഷമകരമായാൽ ജീവിക്കാൻ പ്രയാസപ്പെടും, ബുദ്ധിമുട്ടും. അതുകൊണ്ട് നല്ല പോലെ ഉമ്മത്തിന്റെ കാര്യം നമ്മൾ പറയുക, ആഹാരത്തിന്റെ വിശകൽ നന്നായി ചോദിക്കുക. എന്തവസ്ഥയുമാകാം, നമ്മളെന്ത് തിന്നണമെന്നും തിന്നാൻ പാടില്ലെന്നും നമ്മൾ കഴിക്കുന്നത് കഴിക്കാനും പാടില്ലെന്നും പോലും പറയുന്ന അവസ്ഥയല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. എന്തിനേറെ മുസ്ലിം നാഭദാരികൾ പോലും നിഖാബ് ധരിക്കണ്ടെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ ശരീഅത്തി നിയമത്തിന്റെ മേൽ കൈവെക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരോട് നമുക്ക് പറയാനുള്ള മറുപടി ഒന്നാണ്. മഹാനവരൽ പറഞ്ഞതുപോലെ ഡോക്ടർമാര് മലത്തിലെ കൃമി പരിശോധിക്കട്ടെ, ഉലമാക്കൾ അള്ളാഹുവിന്റെ ആമിലിങ്ങളായ ഉലമാക്കന്മാർ, ദീന് പഠിച്ചവർ, അവർ ദീന് പറയട്ടെ എന്നേ പറയാനുള്ളൂ. മഹാനായ ശംസുല്ലമ അന്നൊരു വിവാദം ഉണ്ടായി, പറഞ്ഞു ഡോക്ടർമാര് മലത്തിലെ കൃമി പരിശോധിച്ചോട്ടെ, അവർ ദീന് പറയണ്ട. അത് പറയാൻ ഉലമാക്കൾ പണ്ഡിതന്മാരുണ്ട് എന്ന്, അത് പറയാൻ ആർജവമുള്ള മഹാനായിരുന്നു മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. എങ്കിൽ പണ്ഡിതന്മാര് പോലും റസൂലുള്ള പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ആകാശത്തിന്റെ താഴെ
ഏറ്റവും ശർറായ ആളുകൾ ഉലമാക്കളായി മാറുന്ന കാലം വരും. അവരിൽ നിന്നാണ് ഫിത്ന ഉണ്ടാവുക, അവരിലേക്കാണ് ഫിത്നയുടെ മടക്കമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിന് വിലയുണ്ടോ? ദീനിന് വിലയുണ്ടോ? ദീന് പോലും കച്ചവടമാണ്, എല്ലാം കച്ചവടാക്കി. മതം പോലും കച്ചവടമാക്കി, ആരാധനയും കച്ചവടമാക്കി. ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കുന്ന ആളുകളെ അവഗണിക്കുന്ന, അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്ത അവസ്ഥ വന്നു. നഊദുബില്ല, അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ദുആയുടെ മാസമാകുന്ന ഈ റമദാൻ നല്ല പോലെ ദുആ ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ഖളാഇനെ പോലും മാറ്റിമറിക്കുന്ന അവസ്ഥ. ഖളാഇനെ പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ ദുആയാണ്. അതുകൊണ്ട് ദുആ ചെയ്യുക. നമ്മുടെ കുടുംബത്തിന്റെയും സ്വന്തം ആവശ്യങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമായി ഉമ്മത്തിന്റെ, സമുദായത്തിന്റെ, നാട്ടിന്റെ വിഷയം പറയുക. ഇല്ലെങ്കിൽ സ്വസ്ഥമായി ജീവിക്കാൻ നാം ഏറെ പണിപ്പെടേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും. അല്ലാഹു നമുക്ക് സമാധാനം നൽകുമാറാവട്ടെ. അതുകൊണ്ട് നോമ്പ് നോൽക്കുന്നവൻ, അവൻ ഭക്ഷണമുണ്ട്, അവനിക്ക് കടിക്കാൻ കുടിക്കാൻ പാനീയമുണ്ട് ഒക്കെ ഉണ്ടായിട്ടും അവൻ ക്ഷമിക്കുന്നവനാണല്ലോ. ക്ഷമ പാലിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല കയ്യും കണക്കുമില്ലാതെയാണ് പ്രതിഫലം കൊടുക്കുന്നത്.